ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കോമ്പിനേഷൻ കറിയായിട്ടാണ്. ചെമ്മീനും മുരിങ്ങക്കായും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ കറിയാണിത്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കിയാലോ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് കറി ഉണ്ടാക്കാനായിട്ട് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ ഒക്കെ മിക്സിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൽ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തേങ്ങ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ പൊടികളും കൂടെ കൂട്ടി കൊടുത്താൽ മതി. അരമുറി തേങ്ങയിലേക്കുള്ള ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ മുളക് പൊടി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മുളക് പൊടി ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം നരച്ചെടുക്കണം കേട്ടോ. തരിയൊന്നുമില്ലാതെ ഒരുപാട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് വെച്ചാൽ എരിവ് കുറവാണത്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര എടുത്ത. എരിവ് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ തേങ്ങയൊക്കെ നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ആ മിക്സി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കണുള്ള ഇതിൽ ഇനി ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കൂല. പിന്നെ ഞാൻ ഇതിലേക്ക് പുളിക്കാവശ്യമായിട്ട് സാധാ പുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അരമുറി തേങ്ങയല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പും പുളിയൊക്കെ നല്ലോണം ഒന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ മീനും പിന്നെ മുരിങ്ങക്കായും കൂടെ ഒരുമിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/4 കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതിൻ്റെ പൂവൊന്നും കളഞ്ഞിട്ടില്ല. ഞാനിങ്ങനെയാണ് കറി വെക്കാറ്. പിന്നെ 2 മുരിങ്ങക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ കറിയിലെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഒരുമിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ. പിന്നെ ഇതാ ഞാൻ കറി ഒന്ന് തിളച്ച് വന്നപ്പോഴേ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ എല്ലാ കറിക്കും ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതാ നമ്മൾ കറിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റട്ടെ ഈ കറി. കാരണം നമ്മളെല്ലാം കൂടെ ഒരുമിച്ചല്ലേ വെക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ലൊരു മീൻ കറി റെഡിയാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിലേക്ക് ഉള്ളി തൂമിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും കൂടെയാണ് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതും കൂടെ മൂപ്പിച്ചിട്ട് ഇതിലൊഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്.
ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ. ഓക്കെ, ബൈ, താങ്ക് യു.